പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് അധ്യാപക ദിനത്തിൻ്റെ ചില മഹത്വത്തെക്കുറിച്ച് പരിചയപ്പെടാം. സെപ്റ്റംബർ 5 അധ്യാപനത്തിൻ്റെ ആചാര്യനായ ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനം. അധ്യാപനത്തിൻ്റെ മഹത്വത്തെ തിരിച്ചറിയാനും വിദ്യാർത്ഥികളുടെ പ്രിയ ഗുരുനാഥന്മാരെ പ്രണമിക്കാനുമുള്ള സുവർണ ദിനം. ഭാരതീയ സംസ്കാരത്തിൻ്റെയും വിജ്ഞാപനത്തിൻ്റെയും ആഴങ്ങളിലൂടെ തീർത്ഥയാത്ര നടത്തിയ മഹാനായ ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനം അധ്യാപക ദിനമായി 1962 മുതൽ ഭാരതമൊട്ടാകെ ആചരിച്ചു പോരുന്നു. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ രാഷ്ട്രപതി ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും സുഹൃത്തുക്കളും അദ്ദേഹത്തെ സമീപിച്ചു. പ്രിയപ്പെട്ട അധ്യാപകൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ആഘോഷമാക്കാൻ അനുവദിക്കണമെന്നായിരുന്നു ആവശ്യം. അദ്ദേഹം സ്നേഹപൂർവം നിരസിച്ചു. ജന്മദിനം കൊണ്ടാടുന്നതിനോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല. സ്നേഹ നിർബന്ധങ്ങൾക്കൊടുവിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സെപ്റ്റംബർ 5 എൻ്റെ ജന്മദിനമായി ആഘോഷിക്കുന്നതിന് പകരം അധ്യാപക ദിനം എന്ന പേരിൽ മുഴുവൻ അധ്യാപകർക്കും വേണ്ടി ആഘോഷിച്ചുകൂടെ? തൻ്റെ ജന്മദിനം തനിക്കു വേണ്ടി ആഘോഷിക്കുന്നതിന് പകരം രാജ്യത്തെ ഓരോ അധ്യാപകർക്കും വേണ്ടി നീക്കി വെക്കണമെന്ന് പറയാനുള്ള സന്മനസ് അദ്ദേഹം കാണിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഒരു പക്ഷേ അധ്യാപകർക്കു വേണ്ടി ഒരു ദിവസം ഉണ്ടായിരുന്നില്ല. ഭാരതീയരായ നാം മാതാപിതാ ഗുരുദേവം എന്ന് പഠിക്കുന്നവരാണല്ലോ. നമ്മുടെ സംസ്കാരവും ചൈതന്യവും ഗുരുക്കന്മാർക്ക് കൽപ്പിച്ചു നൽകിയിട്ടുള്ള സ്ഥാനവും സാമൂഹ്യ നിർമ്മിതിയിൽ അവർക്കുള്ള നിർണായക ഉത്തരവാദിത്വവും നാം മനസ്സിലാക്കണം. വിദ്യാർത്ഥികളെ പ്രചോദിപ്പിക്കുക, അവരെ വളർത്തിക്കൊണ്ടുവരിക, പുതുമ മങ്ങാതെ പഠിപ്പിക്കുക, വഴികാട്ടിയാവുക, ഇതൊക്കെയാണ് അധ്യാപകൻ്റെ വിളിയും ദൗത്യവും. അധ്യാപനം തപസ്യയായി ഏറ്റെടുത്തവർക്കേ ഈ ബാധ്യത നിറവേറ്റാൻ സാധിക്കൂ. അധ്യാപകർ സദാ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന വിളക്കായിരിക്കണം. ക്ലാസ് മുറികളിലും സിലബസിലും ഒതുങ്ങരുത്. ഓരോ അധ്യാപകനും ഓരോ നിർമ്മാണശാലയാകണം. കഠിനാധ്വാനിയും വിശാല മനസ്കനും ആയിരിക്കണം. അധ്യാപകൻ കെട്ടി നിൽക്കുന്ന ജലാശയത്തിനു പകരം ഒരു ഒഴുകുന്ന അരുവിയാകണം. ഇതെല്ലാമായിരുന്നു ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ കാഴ്ചപ്പാട്. ഇനി നമുക്ക് അധ്യാപക ദിനത്തിൻ്റെ ചില ക്യൂസ് ചോദ്യങ്ങൾ പരിചയപ്പെടാം. ചോദ്യം: ആരുടെ സ്മരണക്കായാണ് അധ്യാപക ദിനം ആഘോഷിക്കുന്നത്? ഉത്തരം: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ചോദ്യം: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ്റെ പൂർണ്ണനാമം? ഉത്തരം: ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. ചോദ്യം: ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം: ഇരുട്ടിനെ അകറ്റുന്നവൻ. ചോദ്യം: നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ രൂപീകരിച്ച വർഷം? ഉത്തരം: 1995. ചോദ്യം: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതി ആയിരുന്നു? ഉത്തരം: 2. ചോദ്യം: നെയ്യും താലിം എന്ന വിദ്യാഭ്യാസ ആശയം ആരുടേത്? ഉത്തരം: മഹാത്മാഗാന്ധി. ചോദ്യം: അധ്യാപകർക്കായി എം ശിക്ഷാ മിത്ര എന്ന മൊബൈൽ ആപ്പ് രൂപീകരിച്ച സംസ്ഥാനം? ഉത്തരം: മധ്യപ്രദേശ്. ചോദ്യം: ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ജനിച്ചത് എന്ന്? 1888 സെപ്റ്റംബർ 5. ചോദ്യം: ദേശീയ വിദ്യാഭ്യാസ മന്ത്രി ആര്? ഉത്തരം: രമേശ് പൊഖ്രിയാൽ. ചോദ്യം: അക്കാഡമി എന്ന പഠന കേന്ദ്രം ആരംഭിച്ചത് ആര്? ഉത്തരം: പ്ലേറ്റോ.